നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫ്രാക്ഷൻസ് അല്ലേ? ഫ്രാക്ഷൻസ് എത്ര ടൈപ്പ് ഫ്രാക്ഷൻസ് പറഞ്ഞു? കുറെ ടൈപ്സ് പറഞ്ഞു. നോട്ട് എഴുതിയോ എല്ലാരും? യെസ്, ഷോണിന്റെ നോട്ട് എഴുതി. ഷോണിന്റെ കിട്ടി, ബാക്കി ആരുടെയും കണ്ടില്ല, ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇടായിരുന്നു ഗ്രൂപ്പില്. ഓക്കെ, ആഷിക്ക് എഴുതിയോ? ദിയ കംപ്ലീറ്റ് ആണോ? യെസ്, ഓക്കെ. ആൻ മരിയ? അപ്പോ ഏതൊക്കെ ടൈപ്സ് നമ്മൾ പറഞ്ഞേ? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, ഡെസിമൽ ഫ്രാക്ഷൻ, വൾഗർ ഫ്രാക്ഷൻ, ഇക്വാലന്റ് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക് പഠിക്കാനുള്ളത് കൺവേർഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ് ഇൻ ടു ലൈക്ക് ഫ്രാക്ഷൻസ്. എന്താ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാല്? വാട്ട് യു മീൻ ബൈ അൺലൈക്ക് ഫ്രാക്ഷൻസ്? Fractions having different denominators are called unlike fractions, and like fractions are what is like fraction? Denominator are equal. Yes, like fractions are fractions that having equal denominators. അപ്പൊ നമുക്ക് കുറച്ച് അൺലൈക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലൈക്ക് ഫ്രാക്ഷൻസിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് പഠിക്കണം. കൺവേർഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ് ഇൻ ടു ലൈക്ക് ഫ്രാക്ഷൻ. ഡു യു നോ വാട്ട് ഈസ് എൽസിഎം? എന്താ എൽസിഎം? ലോവസ്റ്റ് കോമൺ ഫാക്ടർ. ലോവസ്റ്റ് കോമൺ ഫാക്ടർ ഫാക്ടർ ആണോ എൽസിഎം? അല്ലേ? എന്താ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല്? രണ്ട് നമ്പേഴ്സിന്റെ എൽ സി എം എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും എൽ സി എം? രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ, എല്ലാം അതിനെല്ലാം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്നതല്ല, അതെല്ലാം ഫാക്ടേഴ്സ് ആയി വരുന്ന ഏറ്റവും ചെറിയ നമ്പർ, അതാണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതെങ്ങനെ കണ്ടുപിടിക്ക? എങ്ങനെ കണ്ടുപിടിക്കും? പഠിച്ചിട്ടുണ്ടാവല്ലോ എൽ സി എം കണ്ടുപിടിക്കാൻ. ഇപ്പോ ടെന്നിന്റെയും 25ന്റെയും എൽ സി എം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും ടെന്നിന്റെയും 25ന്റെയും എൽ സി എം? ഇങ്ങനെ എഴുതിയിട്ട് ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 4 കൊണ്ട് പറ്റില്ല, 5 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ 5 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? സോറി, 10 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇനി 25 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5. ഇനി നമുക്ക് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഈ 2 5 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ?
ടൂവിനെയും ഫൈവിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, സോറി, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ ഇതിന്റെ എൽസിഎം എങ്ങനെ കണ്ടുപിടിക്കും? ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ്, ഫൈവ് ഇൻറ്റു ഈ ഫൈവ് ഇൻറ്റു എന്താ, ഈ ഫൈവ് ഇൻറ്റു ഈ ടു ഇൻറ്റു ദിസ് ഫൈവ് എത്രയായിരിക്കും അത്? ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഈസ് ഈക്വൽ ടു 5 into 2, 10, 10 into 5, 50. So, LCM of 10 and 25 is equal to 50. മനസ്സിലായോ രണ്ട് നമ്പേഴ്സിന്റെ എൽസിഎം കണ്ടുപിടിക്കാൻ? ഓർമ്മയുണ്ടോ കണ്ടുപിടിച്ചത്? യെസ്. നമ്മളപ്പോ രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസിനെ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാ, തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എം കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എം കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ഡിനോമിനേറ്റേഴ്സിനെ ഒക്കെ എൽ സി എമ്മിലേക്ക് ചേഞ്ച് ചെയ്യാം, എൽ സി എമ്മിലേക്ക് മാറ്റി എഴുതാം, എൽ സി എമ്മിലേക്ക് മാറ്റി എഴുതാം. അപ്പോ ആ ഡിനോമിനേറ്ററിനെ, ഒരു ഡിനോമിനേറ്ററിനെ ആ എൽ സി എമ്മിലേക്ക് മാറ്റണമെങ്കിൽ എത്ര കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആ ഡിനോമിനേറ്ററിനെ എൽ സി എമ്മിലേക്ക് മാറ്റാൻ പറ്റുന്നത്? അതേ നമ്പറിനെ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ രണ്ട് മൂന്ന് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എം കണ്ടുപിടിക്കാം. മൂന്ന് അൺലൈക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ എൽ സി എം കണ്ടുപിടിക്കാം. എൽ സി എം കണ്ടുപിടിച്ചതിന് ശേഷം ഈ മൂന്ന് ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റർ ഈ എൽ സി എം ആയിട്ട് ചേഞ്ച് ചെയ്ത് എഴുതാം, എൽ സി എം ആയിട്ട് മാറ്റി എഴുതാം. എൽ സി എം ആയിട്ട് മാറ്റി എഴുതുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ ഡിനോമിനേറ്ററിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ എൽ സി എം കിട്ടുന്നതെന്ന് നോക്കാം. എന്നിട്ട് ആ നമ്പറിനെ കൊണ്ട് അതിന്റെ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ അല്ലെ, ഇഫ് ബോത്ത് ദി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ആർ മൾട്ടിപ്ലൈഡ് ബൈ ദ സെയിം നമ്പർ, ഇറ്റ്സ് വാല്യൂ വിൽ നോട്ട് ചേഞ്ച്. അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി എൽ സി എം ഓഫ് ദി ഡിനോമിനേറ്റേഴ്സ്, ദെൻ ചേഞ്ച് ദ ഡിനോമിനേറ്റേഴ്സ് ഇൻ ടു ദാറ്റ് എൽ സി എം, ദെൻ ഫൈൻഡ് ഔട്ട് ദി നമ്പർ വിച്ച് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിനോമിനേറ്റർ ടു ഗെറ്റ് എൽ സി എം, and multiply the numerator with that number. Then we get a fraction which have equal value to the original fraction. Problem cheyumba manasilavum. Two by five by eight seven by 3 by 4. These are three unlike fraction. ഈ മൂന്ന് ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്.
ഫസ്റ്റ് വണ്ണിന്റെ ഡിനോമിനേറ്റർ 5, സെക്കൻഡ് വണ്ണിന്റെ 8, തേർഡ് വണ്ണിന്റെ 4. ഈ മൂന്ന് ഫ്രാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? ലൈക്ക് ഫ്രാക്ഷൻസിലേക്ക് ചേഞ്ച് ചെയ്യണം. ലൈക്ക് ഫ്രാക്ഷൻസിലേക്ക് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരണം. അതിനെന്താ വേണ്ടേ? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എൽസിഎം ഓഫ് ദീസ് ത്രീ ഡിനോമിനേറ്റേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ എൽസിഎം ഓഫ് ദീസ് ത്രീ ഡിനോമിനേറ്റേഴ്സ്. ഏതിന്റെയൊക്കെയാ? 5, 8, 4. ഫൈവിന്റെയും എയ്റ്റിന്റെയും ഫോറിന്റെയും എൽ സി എം കണ്ടുപിടിക്കാം. എൽ സി എം കണ്ടുപിടിക്കുമ്പോ ഇവിടെ ഫൈവിനെയും എയ്റ്റിനെയും ഫോറിനെയും നമുക്ക് മൾട്ടി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള നമ്പർ ഒന്നും ഇല്ല അല്ലേ? ഉണ്ടോ? മൂന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള നമ്പർ ഒന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ മൾട്ടി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. എയ്റ്റിനെ ഫോറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടല്ലോ, ഏതാ? 2. 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ടു കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഫൈവിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഫൈവ് ഈസ് റിട്ടേൺ ആസ് 5 തന്നെ. 5 നമ്മൾ 5 ആയിട്ട് തന്നെ എഴുതി. അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. എയ്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 4. പിന്നെ 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 2. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. ടു കൊണ്ട് ഡിവൈഡ് ചെയ്താല് എത്ര കിട്ടും? 5 നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 5 അതുപോലെ തന്നെ എഴുതാം. 5. 4 ഡിവൈഡ് ചെയ്താല് 2. ഇനി 2 ഡിവൈഡ് ചെയ്താല് 1. ഇനി ഈ മൂന്ന് നമ്പറിലും കോമൺ ആയിട്ടുള്ളത് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എൽസിഎം കണ്ടുപിടിക്കാൻ ഈ കിട്ടിയിരിക്കുന്നതൊക്കെ നമ്മൾ ഇൻറ്റു ചെയ്യും. ഏതൊക്കെ ഏതൊക്കെ? ഈ 2, 5, 2, 1 ഇതൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താല് അതിന്റെ എൽ സി എം ആയി. 2 × 2 × 5 × 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 = 4, 4 × 5 = 20, 20 × 2 = 20 × 2 = 40, 40 × 1 = 40. That means the LCM of 5, 8 and 4 is 40. 5 8 4 LCM എന്ന് പറയുന്നത് 40 ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ? ഈ മൂന്ന് ഫ്രാക്ഷൻസിന്റെയും LCM 40 ചേഞ്ച് ചെയ്യണം. 40 ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് 2/5 40 ചേഞ്ച് ചെയ്യാം. 2/5 40 ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഏത് ചേഞ്ച് ചെയ്യാം? ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യാം. ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ 5 നമ്മൾ 40 ചേഞ്ച് ചെയ്യണ്ടേ, കൺവേർട്ട് ചെയ്യണ്ടേ. 5 40 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 40 കിട്ടുക? എന്ത് നോക്കിയാൽ മതി? 40 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 40 ÷ 5 = 8 അല്ലേ? 40 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 അല്ലേ? അപ്പൊ നമുക്ക് 5 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എന്താവുന്നേ, എന്താവുന്നേ? 40 കിട്ടുന്നേ. അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ 5 ആയ 5 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 40 മാറ്റി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 8 അപ്പൊ എത്ര കിട്ടും?
ന്യൂമറേറ്റർ എത്ര കിട്ടി? 2 × 8 = 16. ഡിനോമിനേറ്റർ 5 × 8 = 40. അപ്പോ 2/5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? 16/14 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത ഫ്രാക്ഷൻ 5/8. 5/8 നമുക്ക് എന്താക്കണം? ഡിനോമിനേറ്റർ 40 ചേഞ്ച് ചെയ്ത് എഴുതണം. 5/8 40 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മള്? 8 × 40 ആക്കണമെങ്കിൽ 8 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 40 കിട്ടുക? 8 × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 40 കിട്ടുക. അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5 × 5 5 × 5 = 25. ന്യൂമറേറ്റർ കിട്ടി, ഡിനോമിനേറ്റർ 8 × 5 = 40. അപ്പൊ രണ്ടാമത്തെ ഫ്രാക്ഷൻ നമ്മൾ എന്തിലേക്ക് ചേഞ്ച് ചെയ്തു? 5/8 എന്നുള്ളത് നമ്മൾ 25/14 ആക്കി. ഇനി മൂന്നാമത്തെ ഫ്രാക്ഷൻ 3/4. 3/4 ഈ 4 എന്നുള്ള ഡിനോമിനേറ്ററിനെ 40 ആക്കണമെങ്കിൽ 4 നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 × 10 അല്ലേ 40. അപ്പൊ നമ്മൾ എന്ത് ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ ഇവിടെ 3 ആണ്. സോ 3 × 10 എത്ര? 3 × 10 = 30. ദെൻ 4 × 10 = 40. അപ്പൊ നമ്മൾ 2/5 എന്നുള്ള ഫ്രാക്ഷനെ 16/14 എഴുതി, 5/8 എന്നുള്ള ഫ്രാക്ഷനെ 25/14 എഴുതി, 3/4 എന്നുള്ള ഫ്രാക്ഷനെ 30/14 എഴുതി. ഇവിടെ ഈ മൂന്ന് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, ദാറ്റ് ഇസ് 40. സോ ദീസ് 3 ഫ്രാക്ഷൻസ് ആർ കോൾഡ് ലൈക് ഫ്രാക്ഷൻസ്. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് 2/5, 5/8, 3/4. ഈ മൂന്ന് ഫ്രാക്ഷൻസും അൺലൈക് ഫ്രാക്ഷൻസ് ആണ്. വി ഹാവ് ടു കൺവേർട്ട് ദീസ് 3 ഫ്രാക്ഷൻസ് ഇൻടു ലൈക് ഫ്രാക്ഷൻസ്. ടു കൺവേർട്ട് അൺലൈക് ഫ്രാക്ഷൻസ് ഇൻടു ലൈക് ഫ്രാക്ഷൻസ്, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ എൽസിഎം ഓഫ് ദ ഡിനോമിനേറ്റേഴ്സ് ആൻഡ് ചേഞ്ച് ദ ഡിനോമിനേറ്റേഴ്സ് ഇൻടു ദാറ്റ് എൽസിഎം ആൻഡ് ഫൈൻഡ് ഔട്ട് ദി നമ്പർ which is to be multiplied to convert the denominator and multiply that number by the numerator, then we get the like fractions. Manasilayo? Unlike fractions ne like fractions like change kiya manasilayo? Enna oru question tharte? ഒരു ക്വസ്റ്റ്യൻ തട്ടെ, ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കാൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ തരാം. നോട്ടില് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Convert these
unlike fractions into like fractions. Five by six. Six by 12. Three by eight. Five by six, six by 12, three by eight. ഈ മൂന്ന് അൺലൈക്ക് ഫ്രാക്ഷൻസിനെ ലൈക്ക് ഫ്രാക്ഷൻസിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ. ചെയ്തു കഴിഞ്ഞില്ല ഇതുവരെ? ഇത്രയൊക്കെ സമയം എടുക്കണത് ചെയ്യാൻ? ആഷിക്ക് ചെയ്തു കഴിഞ്ഞ് ക്ലാസ് കട്ടാക്കി അങ്ങ് പോയി കഴിഞ്ഞു. ഈസി അല്ലേ ക്വസ്റ്റ്യൻ? അതിന്റെ എൽസിഎം എത്രയാ തന്ന നമ്പേഴ്സിന്റെ, ഫ്രാക്ഷൻസിന്റെ, ഡിനോമിനേറ്റേഴ്സിന്റെ എൽസിഎം? 75 ഡിനോമിനേറ്റേഴ്സിന്റെ, സിക്സിന്റെ, ട്വൽവിന്റെ, എയ്റ്റിന്റെ ഇതിന്റെ മൂന്ന് ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റേഴ്സിന്റെ എൽസിഎം എന്ന് പറയുന്നത് 48. സിക്സിന്റെ, ട്വൽവിന്റെ, എയ്റ്റിന്റെയും ഡിനോമിനേറ്റേഴ്സിന്റെ, അതായത് ആ നമ്പേഴ്സിന്റെ എൽസിഎം 48. ഇനി ആ മൂന്ന് ഡിനോമിനേറ്റേഴ്സും എന്ത് ചെയ്യണം? 48 കൺവേർട്ട് ചെയ്യണം. 48 കൺവേർട്ട് ചെയ്യുമ്പോൾ സിക്സിനെ 48 ആക്കണമെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 by 6 എന്നുള്ളത് നമുക്ക് ഏതിലേക്ക് മാറ്റാം? 40 by 48 എന്ന് മാറ്റാം. നെക്സ്റ്റ് 6 by 12. 6 by 12 12 48 മാറ്റണമെങ്കിൽ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ സിക്സിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6 by 12 എന്നുള്ളത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 24 by 48 എന്ന് കിട്ടും. നെക്സ്റ്റ് 3 by 8 എയ്റ്റിനെ, ഡിനോമിനേറ്റർ ആയ എയ്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 48 മാറ്റുന്ന സമയത്ത് എയ്റ്റിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 48 ആവണമെങ്കിൽ. സോ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ 6, 3 × 6. ദെൻ 3 by 8 ക്യാൻ ബി റിട്ടേൺ ആസ് 18 by 48. അപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സ്, തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് 5 by 6, 6 by 12, 3 by 8, അതിനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കിയാൽ 40 by 48, 24 by 48, 18 by 48. എത്രയ്ക്ക് ആൻസർ വരുന്നത്? 40 by 48, 24 by 48, 18 by 48. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാട്ടോ. പിന്നെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം. പേജ് നമ്പർ 25 മൂന്നാമത്തെ എക്സാമ്പിൾ, എക്സാമ്പിൾ 3, അൺലൈക്ക് ഫ്രാക്ഷനെ ഫ്രാക്ഷനിലെ ലൈക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി. അതൊന്ന് വീട്ടിൽ നിന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ബൈ.